മോള് പോകുന്നത് അറിഞ്ഞിരുന്നെങ്കില് മുത്തച്ഛനോട് അമ്പലത്തിൽ വന്നേനെ. അത്ര ദൂരമൊന്നും നടക്കാൻ മുത്തച്ഛനിപ്പൊ പറ്റില്ല. കുറച്ചു ദിവസം കഴിയട്ടെ, ഞാൻ കൊണ്ടുപോകും. മോളുടെ പേരിൽ ഒരു ഗണപതി ഹോമം നടത്തണമെന്ന് മുത്തച്ഛൻ എന്ന് വിചാരിച്ചതാ. അപ്പോഴത്തേക്കും ഗോവിന്ദൻ കുട്ടിയുടെ കത്ത് വന്നു. ഞാൻ പറയാതെ തന്നെ മോക്കത് അറിയാമല്ലോ, സേതുമാധവന്റെ ഫോട്ടോ അയച്ചു തരാമെന്ന് അവൻ എഴുതിയിട്ടുണ്ട്. ആ ഡോക്ടറുടെ ഭാര്യ ഒരു വക്കീലാണെന്നല്ലേ പറഞ്ഞത്? അവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മുത്തച്ഛ? മോളോട് പറഞ്ഞാല് മോളത് പറയാൻ സമ്മതിക്കത്തില്ല. എന്നോട് വക്കീൽ ഇവിടെ നോക്കി വരാൻ പറഞ്ഞു. മാനസേശ്വരി ഗുപ്തയെ കിട്ടിയ ജെൻസിനെ ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു. മോളെവിടെ? എന്നിട്ട് ഡോക്ടർക്ക് അറിയോ, മുത്തച്ഛൻ എന്ത് പറഞ്ഞാലും ആ ഇംഗ്ലണ്ടുകാരൻ എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടം ശിവൻകുട്ടിയേട്ടനെയാ. കൊറേ വിഡിത്തം പറച്ചിലും കുട്ടികളി ഉണ്ടെങ്കിലും ശിവൻകുട്ടിയേട്ടൻ വെറും പാവ. അപ്പൊ മായയാണെന്നും പറഞ്ഞ് ശിവൻകുട്ടി എന്റെ ഭാര്യയെ കയറി പിടിച്ചത് വെറുതെ അല്ല മാനസേശ്വരി. മാനസേശ്വരി, എന്താപ്പോച്ച കലവടയ്ക്കെന്ന് പറയണത് വെറുതെ അല്ല. ഇപ്പൊ മനസ്സിലായില്ലേ ഇക്കാര്യം? ശിവൻകുട്ടി അറിയാത്തത് നമ്മുടെയൊക്കെ ഭാഗ്യം. ഇത്രയും കാലം കൊണ്ട് ശിവൻകുട്ടി ചേട്ടൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു പെണ്ണിന്റെ മനസ്സിലേക്ക് എത്തി നോക്കാനുള്ള ചങ്കുറ്റം ശിവൻകുട്ടി ചേട്ടൻ കാണിച്ചില്ല. വസുമതി അങ്ങനെ പറയരുത്, ഞാൻ എത്തി നോക്കി, പക്ഷെ വസുമതി എനിക്ക് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഓ, ബോംബെയിലേക്ക് എത്തി നോക്കിയ ഈ വസുമതി എവിടെ കാണാനാ? വാക്കുകളാകുന്ന ബ്ലേഡുകൾ കൊണ്ട് എന്റെ ഹൃദയത്തെ കീറി മുറിക്കാതിരിക്കും വസുമതി. ആ, അവിടെ ബോംബെന്ന് മായ വന്നു എന്നറിഞ്ഞു. മായ മാത്രമല്ല, വേറൊരു മാനസേശ്വരിയും കൂടി വന്നിട്ടുണ്ട്. രണ്ടും ഒരൊറ്റ തന്തയ്ക്ക് പറന്നാണെന്നേ പറയും. എനിക്ക് എനിക്ക് രണ്ടാളേം പേടിയാ. രണ്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നേ. വെറുതെ എന്തിനാ ഞാൻ ചീത്തപ്പേരി എത്തിക്കുന്നേ? അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് മറന്നു വസുമതി. ഇനി മായയും വേണ്ട, മായ ജാലവും വേണ്ട. നമ്മുടെ പാവക്കുട്ടിയെ തട്ടിയെടുത്ത മായ എന്ന പെൺകുട്ടിയുടെ വീടാണിത്. പാവക്കുട്ടി ഇവിടെ ഉണ്ട്, നമുക്ക് തട്ടിയെടുക്കാം. സാധിക്കോ? അവന്റെ ഒരു ഒടുക്കലത്ത വെള്ളം കൂടി തീരുന്ന ലക്ഷണമില്ല. നീ ഒരു കാര്യം ചെയ്, ഒരു കടലാസ് എടുത്ത് അതിന് മുൻവശത്തെ വാതിൽ തുറക്കുന്ന ഒരു മെസ്സേജ് എഴുതി ഒരു കല്ലെടുത്ത് ചുരുട്ടി മായയുടെ മുറിയിലേക്ക് എറിയ. അവൾ വാതിൽ തുറക്കും, നമുക്ക് അതിലൂടെ കയറാം. അയ്യോ വെള്ളം ദാഹിച്ചിട്ട് വയ്യ, ഇത് വെള്ളം കുടിക്കുന്ന നേരമാണ് നമുക്ക്. ഇതെന്താ ഹോട്ട് വാട്ടറോ? ഒരുമാതിരി അരിഷ്ടത്തിന്റെ മണം. ഈ വെള്ളം എന്താ ഇങ്ങനെ? പാപ്പാ മോനെ ആൽഫ്രഡേ, ഞാൻ ബഹളം വെക്കാതെ വിടുന്നില്ലേ? വാപ്പ് പോയി പാക്കുട്ടി എടുത്തു വരാൻ. ഉമ്മ മുൻവശത്തെ വാതിൽ തുറക്ക്, ഞാനിതാ കാത്തിരിക്കുന്നു. മോളെ മോളെ, എന്താ ഇതേ കത്ത് വന്നിട്ടുണ്ട് വാതിൽ തുറന്നു കൊടുക്കാൻ, അകത്തേക്ക് വന്നോളാം. എന്താ
സത്യം പറ ചേട്ടെ, വാതില് തുറന്നു കൊടുക്ക. അല്ലെങ്കിൽ വേണ്ട, അവനെ കൊന്നത്തില്ല, നിന്നെ കൊല്ലാം. നീ ആരടി നീ? ഇത്തിരി മൂത്ത പോകുന്നു, ജനിക്കുന്ന കുറവ്. എന്തേ, നാലഞ്ച് കടലാസ് എല്ലാ മുറിയിലും പറത്തിയിട്ടുണ്ട്. ചാച്ചിയുടെ മുറി അതാണെന്ന് ഒരു പിടിയില്ല. കഷ്ടമല്ല കിട്ടിയോ? ഇല്ലെന്ന്, വാതിലൊന്നും തോന്നിയിട്ടില്ല. ഏതാണ് ഒരു സ്ത്രീ യക്ഷിയാണെന്ന് തോന്നുന്നത്? വല്ലാത്ത ശബ്ദം. ചേച്ചിയുടെ പേരെന്താ? ഇതാര്? നോക്കി പേടിപ്പിക്കണ്ട, എനിക്ക് നീ ഇത് പറ്റില്ല. കുഞ്ഞിന് മുല കൊടുക്കണമെങ്കിൽ ഭാര്യ ഗുജറാത്തി സാരി കൊടുക്കണമെന്ന് വെച്ചാ ഈ കഴുകടിനെ നീട്ടിക്കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതിന് നല്ല ആത്മഹത്യ ചെയ്യുന്നതാ. രാത്രി മുഴുവൻ ആ വീട്ടിൽ ആൾക്കാർക്കുണ്ടോ? പ്രേതബാധയുണ്ടോ? ഒറ്റണത്തിന് രാത്രി ഉറക്കമില്ല. രാത്രി മുഴുവൻ നിലവിളിയും ബഹളവും വെള്ളം കുടിയും പരക്കം പാച്ചിലും. നിന്നെ ഒന്ന് മനസ്സറിഞ്ഞ് തൊട്ടിട്ട് എത്ര ദിവസമായി എന്നറിയോ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പിന്നെ നിലവിളിക്കാതെ നിന്റെ ഏതോ ഒരു അമ്മാവൻ അമ്മാവിയുടെ പാവാട എടുത്ത് പാതിരാത്രി കൊന്നതാ എന്നെ ഇങ്ങനെ തോണ്ടിയിട്ട് കുഞ്ഞിനെ ചോദിച്ചു. പിന്നെ മനുഷ്യൻ മേടിക്കാതിരിക്കോ. ഞാൻ പറഞ്ഞില്ലേ, മടുത്തു. ഭാര്യയും കുഞ്ഞിനെ അടുത്ത് കിട്ടണമെങ്കിൽ ഞാൻ ഈ കളി നിർത്തണം. നമുക്ക് തിരിച്ചു പോവാം. സത്യം പറ, ഇവിടെ വന്ന പിന്നെ ഏതെങ്കിലും ഒരു രാത്രി നീ മനസമാധാനത്തോടെ ഉറങ്ങിയിട്ടുണ്ടോ? നമ്മുടെ മോളെ താലോലിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പോയാ ഈ ജന്മം മോളെ നീ നേരം വണ്ണം കാണാൻ പോകുന്നില്ല. അമ്മ ആരാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തി ആണെന്ന് പറയേണ്ട ഗതികേട് നമ്മുടെ മോക്കും വരും. ഇതാ ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ തമ്മിൽ കണ്ടുമുട്ടി രണ്ടു കൊല്ലത്തിനിടയ്ക്ക് നീ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? നിന്റെ ചെറിയ മേന്തൻ ഇങ്ങോട്ട് വരുന്നു. ഇല്ല, പിന്നിത് എവിടെ പോയി? അവർക്ക് എന്തോ ഒരു സംശയമുള്ള പോലെ. മായേ, മായ മോളെ, മായോടെ പോയി? അളിയാ, എവിടെ പോയി എന്നല്ലേ ഞാനും തപ്പിക്കൊണ്ടിരിക്കുന്നത്. മായെ മാത്രമല്ല, ശിവൻകുട്ടിയും കാണാനില്ലേ? അവൻ ഈ നേരത്തെ എവിടെ പോയി? അവൻ പോയടാ നാരായണ കുട്ടി, അവൻ പോയി, അവളോട് പോയി. കത്തെഴുതി വെച്ചിരിക്കുന്നു. മംഗലം വീട്ടിലെ മഹാമനസ്കരേ, എന്റെ പ്രിയപ്പെട്ട പ്രേമഭാചനത്തോടൊപ്പം ഞാനെന്ന ശിവൻകുട്ടി ഇതാ ഒരു മായാ ലോകത്തേക്ക് പറക്കും. ഇത്രയും കാലം എനിക്ക് കിട്ടാതിരുന്ന പത്തരമാറ്റുള്ള സ്ത്രീ ഹൃദയം ഞാനിതാ നേടിയെടുത്തിരിക്കുന്നു. നിങ്ങൾ ആരും ഇതിൽ സങ്കടപ്പെടണ്ട. നിങ്ങളുടെ ഓമനപുത്രൻ ശിവൻകുട്ടിക്ക് ഒരു മായാദേവിയുടെ സ്വർഗരാജ്യം വീണ് കിട്ടിയിരിക്കുന്നു. അവളുടെ സമ്പത്തും ഐശ്വര്യവും സ്നേഹവും എല്ലാം ഇനി എനിക്കാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. ശിവൻകുട്ടി, നീ പോയത് പിന്നെ സഹിക്കാം. നീ എടുത്തോണ്ട് പോകാൻ എന്താണെന്ന് ഓർക്കുമ്പോ എന്റെ തല കറങ്ങുന്നടാ. അവര് തന്നെ ശരിക്കും സ്നേഹമായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലത്. മായേ, മായ മോളെ, ശിവൻകുട്ടി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ നാരായണക്കുട്ടി. എവിടാ ഇപ്പൊ ഒന്ന് തിരയുക? ഇപ്പൊ മനസ്സിലായ? ഇന്നലെ രാത്രി കിട്ടിയ ഈ മേഘ സന്ദേശം ആ കള്ളൽ എഴുതിയതാ. മുൻവശത്തെ വാതിൽ തുറക്കാൻ അവൻ കാത്തിരിക്കുന്നു.
ഞാൻ ഈ പാവത്തിന് വെറുതെ സംശയിച്ച് തല്ലി ചേട്ടാ. ഞാനും ആ വിശാലത്തിനെ വെറുതെ ചവിട്ടി. ഏട്ടനും ഏട്ടത്തെയും കൂടെ ശിവൻകുട്ടിയെ വെച്ച് കള്ളക്കളി കളിച്ച് മായയെ പറ്റിച്ച് സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാന്ന് വിചാരിച്ചു അല്ലേ? അത് ഈ വീട്ടിൽ നടക്കില്ല. അയ്യോ, എന്റെ കമലാക്ഷത്തെ കളിയാൻ പറയും. എന്തൊരു വിഡ്ഢിത്തരം നിങ്ങളെ കാണിക്കുന്നത്! അന്തസ്സും ആഭിജാത്യുള്ള ഒരു തറവാടല്ലേ അത്? ബുദ്ധിയുള്ള ആണുങ്ങളല്ലേ നിങ്ങളൊക്കെ? തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി മുത്തച്ഛനോട് സത്യം പറഞ്ഞ് മായയെ കണ്ടുപിടിക്കാൻ നോക്കാതെ നിങ്ങൾ ഇങ്ങനെ തമ്മി തല്ലി ആർക്കാ എന്റെ നാണക്കേട്? മുത്തച്ഛനോട് പറയണോ വേണ്ടോ എന്ന് ആദ്യം നിങ്ങൾ തന്നെ തീരുമാനിക്കേ. രണ്ടായാലും നിങ്ങൾക്ക് ദോഷം വരരുത്. അതിനിടയ്ക്ക് അവളെ കണ്ടുപിടിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. മനുഷ്യന്റെ ഒരു അവസ്ഥയെ അയ്യേ കഷ്ടം. എന്താ എല്ലാരും ശവം പോലെ നിക്കണേ? മായ എവിടെ? മായ അവളെ അമ്പലത്തിൽ പോയച്ചാ. അവിടെ സപ്താഹമായ നടക്കല്ലേ? എന്നാ പിന്നെ അത് വാ തുറന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നു. ഞാൻ എത്ര നേരമായിട്ട് അവളെ വിളിക്കുന്നു. അച്ഛൻകുട്ടിയെ. എന്താ? നിന്റെ മകൻ എന്റെ പേഴ്സിൽ ഇന്നലെ രാത്രി കുറച്ച് പൈസ പൊട്ടിച്ചിട്ടുണ്ട്. അത് നിന്റെ കണക്കിലോട്ട് എഴുതിയ എന്നിട്ട് അവന്റെ രണ്ട് മുട്ടുകാലും തല്ലി ഒടിച്ചേക്ക്. ശിവൻകുട്ടിയേട്ട എന്തിനാ അങ്ങനെ ഒരു കത്തെഴുതി വെച്ചത്? ഒരു കാര്യം തീർച്ച, അവൻ ഏതോ ഒരു പെണ്ണിന്റെ കൂടെ നാട് വിട്ടിട്ടുണ്ട്. ആ എഴുത്ത് വായിച്ചത് നീയാണെന്നാണ് അവരൊക്കെ ധരിച്ചിരിക്കുന്നത്. മുത്തച്ഛനാണെങ്കിൽ നിന്നെ വിളിച്ചോണ്ടിരിക്കുക. അവർക്കതൊട്ട് പറയാൻ ധൈര്യവും ഇല്ല. മുത്തച്ഛൻ അറിഞ്ഞ ആകെ പ്രശ്നവും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഈ ബഹളം നടക്കുമ്പോ നീ അങ്ങോട്ട് ചെല്ലണ്ട. ഒരുപക്ഷേ നമ്മക്കിതൊരു സഹായമാവും. നീ ധൈര്യമായിട്ടിരിക്കേ, ദാസനെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ചെറിയച്ചൻ, ചെറിയച്ചൻ, ചാച്ചിയുടെ ചെറിയച്ചൻ സാറിനെ കാണാൻ വന്നിരിക്കുന്നു. കുഞ്ഞിനെ നോക്കിയോ. ഡോക്ടറോട് ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന് വന്നേ. അയ്യേ, അതൊന്നും ശരിയാവില്ല. എന്റെ വൈഫ് സമ്മതിക്കില്ല. ഞങ്ങൾ ഡോക്ടറുടെ കാല് പിടിക്കാം. മായയെ കണ്ടില്ലെങ്കിൽ അച്ഛൻ ആകെ പ്രശ്നമാവും. മായ അമ്പലത്തിൽ പോയി എന്റെ പെണ്ണുകൾ നുണ പറഞ്ഞതാ. അച്ഛൻ മായ അന്വേഷിച്ച് അമ്പലത്തിൽ പോയിരിക്കും. അവിടെ ഒരു സപ്താഹവും എന്നൊരു പുല്ലുമില്ല. എന്തെങ്കിലും ഒരു കള്ളക്കളി കളിച്ചില്ലെങ്കിൽ ഇപ്പൊ ആകെ പ്രശ്നമാവുന്നേ. കുറച്ചേരത്തേക്ക് മതി. നിന്നോട് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ എന്ത് ധൈര്യത്തിലാണ് ഞാൻ അവളെ അങ്ങോട്ട് അയക്കുന്നത്? ഞങ്ങളുണ്ട്. മാനസേശ്വരിയുടെ മേത്ത് ഒരു തരി മണ്ണ് വീഴാതെ ഞങ്ങൾ നോക്കാം. നീ പോയി മായയുടെ സാരിയും ബ്ലൗസും മേടെടുത്തു വാ. ഡോക്ടർ സമ്മതിക്കും. ചെല്ല്, സമ്മതിക്കും. അതിനവൾക്ക് ആകെ അഞ്ചു പത്ത് മലയാളം വാക്കി അറിയൂ. മാത്രമല്ല പരമാനന്ദിക്ക് അത് ഇഷ്ടാവില്ല. ഓ കലാട്ട വിലാട്ടി കുച്ചി മുസ്കുരാകത്ത് പോകയാ പോകയാ? അതെ അതെ. ദേ പരമാനന്ദ സമ്മതിക്കില്ല. എനിക്ക് അവളോട് ചോദിക്കണം. ഉപേക്ഷിക്കരുത്. ഈ സമയത്ത് ഞങ്ങളെ സഹായിക്കണം. ദൈവാനുഗ്രഹം ഉണ്ടാകും. എന്ത് പ്രത്യുപകാരം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. എനിക്കൊന്ന് ആലോചിക്കണം. തുടരുത്, തുടരുത്, ആലോചിക്കട്ടെ. പിടിയിട്ട് അവളെ മായയെ പോലെ വേഷം കെട്ടിച്ച് മുത്തച്ഛന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തണം. അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്യാം. നിങ്ങളോർത്തിട്ടൊന്നുമല്ല, ഒരു പ്രായമായ മനുഷ്യന്റെ മനസ്സ് വേദനിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. ഞാൻ പറഞ്ഞ അവള് കേക്കും. പക്ഷേ ഒരു കാര്യം, അനാവശ്യമായിട്ട് ആരെങ്കിലും അവളെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരു ഈച്ച ആ ഭാഗത്ത് പറക്കില്ല. അതിരിക്കട്ടെ. അവൾ അവിടെ വന്നാൽ ഞങ്ങൾ എങ്ങനെയാ മാമ ഉണ്ണുന്നത്? എന്റെ കുഞ്ഞിനാര് നോക്കും? ഊണ് നമ്മുടെ വീട്ടിൽ കഴിക്കാം, കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം. ഡോക്ടറുടെ കൂടെ ഞങ്ങൾ മുഴുവനുണ്ടാവും. അപ്പൊ എന്താ വേണ്ടത്? മാനസേശ്വരി മായയായി അമ്പലത്തിൽ പോയി മുത്തച്ഛനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണം. അത്രയല്ലേ ഉള്ളൂ ആദ്യ ഹനേറ്റു. പക്ഷെ അതുവരെ എന്റെ കുഞ്ഞിനാര് മുല കൊടുക്കും.